ടാക്സ് ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യം ചെയ്യണം ഇൻട്രോഡക്ഷൻ ടു ഇൻടർ ടാക്സ് ജി എസ് ടീ എൻറ്റയർ ബേസിക്സ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ടേമുകൾ മനസ്സിലാക്കാനും ഇതിന്റെ ലോ ആയതുകൊണ്ട് തന്നെ ടാക്സ് ക്രെഡിറ്റ് എന്താണ് നമുക്ക് ജി എസ് ടിയുടെ ബേസിക്സ് ഇൻപുട്ട് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് ക്ലാസസിന്റെ മറ്റൊരു പ്രതിപോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം കോം ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണെന്നുള്ളത് ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് കാരണം നമുക്ക് അഞ്ച് പേപ്പേഴ്സ് ആണ് ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഫസ്റ്റ് സെമസ്റ്ററില് നമുക്ക് ഒരു പ്രോബ്ലം പേപ്പറും ബാക്കി നാല് തിയറി പേപ്പേഴ്സും ആണ് വരുന്നത് ആ നാല് തിയറി പേപ്പറിലാണെങ്കിൽ രണ്ട് തിയറി പേപ്പർ അത്യാവശ്യം കടുകട്ടിയുള്ള തിയറി പേപ്പേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈം എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ സോ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ് സോ അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗം വന്നിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് റിക്വസ്റ്റ് ആണ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാനും സ്റ്റഡി മെറ്റീരിയലിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാനും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് അറിയണ്ടേ പലരും അഡ്മിഷൻ എടുത്തിട്ടുള്ളോ ഞാൻ പറഞ്ഞു നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കാൻ പോവാണ് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ആവും ഈ പറയുന്ന അസൈൻമെന്റ് സബ്മിഷനും അതുപോലെ തന്നെ എക്സാം ഒക്കെ ഓക്കെ അപ്പൊ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ആരംഭിക്കാൻ പോവാണ് സോ ഈ ഒരു വീഡിയോയില് ഫസ്റ്റ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടാക്സേഷന്റെ സിലബസ് ഡീറ്റെയിൽസും സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് വീട്ടിലോട്ട് പോണേക്കാൾ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം കോം അതുപോലെ തന്നെ ബികോം ബി ബി എ ഈ മൂന്ന് കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ നമ്മുടെ സൂപ്പർ റിസൾട്ട്സ് ആണ് അപ്പൊ എന്തെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സ്റ്റഡി മെറ്റീരിയൽ ഡീറ്റെയിൽസ് അപ്പോ പേപ്പർ ഇതാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ കോഴ്സ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട് സെമസ്റ്റർ വൺ സോ നമുക്ക് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് ആണ് മാസ്റ്റർ ഓഫ് കോമേഴ്സ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ സു ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഏറ്റവും ആദ്യത്തെ പേജ് കേട്ടോ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദെൻ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോവാണെങ്കിൽ കാണാൻ സാധിക്കും ഇതാരൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് ആണ് ദൻ അതിനു ശേഷം ദ മൂന്നാമത്തെ പേജിലോട്ട് പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു ദെൻ കണ്ടൻസിലോട്ട് നമുക്ക് നെക്സ്റ്റ് മെയിൻ ആയിട്ട് കിടക്കാം ഇതാണ് കണ്ടൻസ് വരുന്നത് ഇവിടെ ജി എസ് ടിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡറക്ട് ടാക്സും അതുപോലെ തന്നെ ഡിറക്റ്റ് ടാക്സും ഈ രണ്ടിന്റെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനല്ലേ സോ രണ്ട് ബ്ലോക്കുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങക്ക് കാണാൻ സാധിക്കും അതിലെ ബ്ലോക്ക് വൺ പ്രാക്ടിക്കൽ ടാക്സേഷൻ അതിലെ രണ്ട് യൂണിറ്റുകളാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോണ്ട്സ് റെക്കോർഡ്സ് അണ്ടർ ജി എസ് ടി ഫയലിങ് ഓഫ് ജി എസ് ടി റിട്ടേൺ അപ്പൊ ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി കോം കഴിഞ്ഞുള്ള കുട്ടികൾ ജി എസ് ടി പഠിച്ചിട്ടുണ്ടായിരിക്കും സിക്സ് സെമിസ്റ്ററിൽ അപ്പോൾ അതിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ദെൻ അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ് അതിൽ നമ്മൾ ഇൻകം ടാക്സിൽ ഇപ്പോൾ ഫൈവ് ഹെഡ്സും ടോട്ടൽ കമ്പ്യൂട്ടേഷനും പഠിച്ചിട്ടുണ്ടായിരുന്ന ഇവിടെ അതിന്റെ പ്രാക്ടിക്കൽ ഏരിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ടി ഡി എസ് ആൻഡ് ടി സി എസ് അക്കൌണ്ടിങ് ഫോർ ടി ഡി എസ് ആൻഡ് ടി സി എസ് പിന്നെ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ അപ്പോ ഈ ഡിറക് ടാക്സിന്റെയും ഇൻഡറ ടാക്സിന്റെയും പ്രാക്ടിക്കൽ ഏരിയസ് ആണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഡെപ്തില് അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ഇതാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അൻട്ട് ജി എസ് ടി ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അപ്പൊ ഇതൊക്കെ ടാക്സ് ലോയാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റോ എച്ച് ആർ എംഒ പഠിക്കുന്ന പോലെ വെറുതെ വായിച്ച് പോയി എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം ലോ ആയതുകൊണ്ട് തന്നെ ഒരു സെന്റൻസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മീനിങ്ങുകൾ അവിടെ എടുക്കുന്നുണ്ട് മനസ്സിലാവുണ്ടോ അപ്പോ ഇത് വായിച്ച് കൺസെപ്റ്റ് കിട്ടാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അതാണ് ഈ ടാക്സ് ലോന്റെ പ്രത്യേകത എസ്പെഷ്യലി ജി എസ് ടി ഒക്കെ ഓക്കെ അപ്പോ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അൻഡർ ജി എസ് ടി ആണ് അപ്പൊ അതിൽ ബേസിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഇൻട്രോഡക്ഷനിൽ

ഓക്കെ സോ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇന്റർ ടാക്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പഠിക്കാനുള്ള ദീര ടാക്സ് ഇന്റർ ടാക്സ് അതിന്റെ കൺസെപ്റ്റുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യം ഇൻട്രോഡക്ഷനിൽ കാണാൻ സാധിക്കും ഡിഫറൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിറ്റ് ടാക്സ് ആൻഡ് ഇന്റ ടാക്സ് ഇതൊക്കെ റിപ്പീറ്റ് ജോലിയാണ് കേട്ടോ ആക്സാമിനെ ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ററ ടാക്സ് ജി എസ് ടീനെ പറ്റിട്ട് പഠിക്കാനുള്ളതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ഇവല്യൂഷൻ ഓഫ് ജി എസ് ടി നമുക്ക് എക്സാമിനെ വരാറുള്ള ഒരു ചോദ്യമാണ് ജി എസ് ടി മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡ്യുവൽ ജി എസ് ടി മോഡല് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡയഗ്രാഫത്തിലൂടെ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ബേസിക്സ് ആണ് പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ദെ അതിനു ശേഷം ഇത് റിപ്പീറ്റ് ചോദ്യമാണ് ഡ്യുവൽ ജി എസ് ടി മോഡലിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ഇവല്യൂഷനൊക്കെ കേട്ടോ പിന്നെ എങ്ങനെയാണ് ജി എസ് ടി ടാക്സ് ചാർജ് ചെയ്യുന്നത് ലെവി ലെവീചെയ്യുന്നത് കിട്ടുന്നതിൽ എത്ര സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന് പോകും ഇതൊക്കെ സെപ്പറേറ്റ് കാണാം ദ നീഡ് ഫോർ ജി എസ് ടി ഇതൊക്കെ അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ കണ്ടുവരാൻ വരുന്ന ഒന്നാണ് കേട്ടോ പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ റേറ്റ്സ് ഓരോന്നിനും ചാർജ് ചെയ്യുന്നത് എത്രയാന്നുള്ളത് കാണാൻ സാധിക്കും ഒക്കെ ബേസിക്സ് ബേസിക്സാണ് അതിന്റെ ഓരോന്നിനും വരുന്ന റേറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ക്ലാസസ് ദൈപ്സ് ഓഫ് ജി എസ് ടി ഇന്ത്യ പലതരത്തിലുള്ള ജി എസ് ടി ഐ ജി എസ് ടി യു ടി ജി എസ് ടി അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പിന്നെ മനസ്സിലാക്കാനുള്ള അപ്പോൾ എൻറ്റയർ ബേസിക്സ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സപ്ലൈ ഇവിടെ സപ്ലൈയുടെ ബേസിലാണ് ജി എസ് ടി നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് സപ്ലൈ ഡിഫറെ ടൈപ്സ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് സ്കോപ്പ് ഓഫ് സപ്ലൈ അതില് സപ്ലൈ എന്താണ് അതിൽ കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈ ഇതൊക്കെ ഡെപ്തിൽ കാണാനുണ്ട് ഇൻട്രോ സപ്ലൈ ഇൻഡർസ്ട്രേറ്റ് സപ്ലൈ വാല്യൂ സപ്ലൈ ഡീറ്റെയിൽ അക്സെപ്റ്റ് സപ്ലൈ സീറോ എന്താണ് അത് കാണാനുണ്ട് ടൈം ഓഫ് സപ്ലൈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വാല്യൂ സപ്ലൈ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഒക്കെ ഡെപ്തിൽ മനസ്സിലാക്കാനുള്ള സെക്ഷൻസ് ഒക്കെ ഡെപ്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട് ടൈം അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ ഞാൻ പറഞ്ഞു എസ് എക്കും അതുപോലെ തന്നെ അഞ്ചു മാർക്കിനും വരുന്നതാണ് പിന്നെ ഈ സപ്ലൈ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും അറിയേണ്ടതാണ് ഇൻവോയ്സിനെ പറ്റി ടാക്സ് ഇൻവോയ്സ് എന്താണ് ഓക്കെ അപ്പൊ ജി എസ് ടിയുടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ടാക്സബിൾ സപ്ലൈ സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസ് എങ്ങനെയാണ് സർവീസിന്റെ കേസ് എങ്ങനെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ ഡെബിറ്റ് നോട്ട് എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്താണ് ഈ വേ ബില്ല് എന്താണ് ഇപ്പോ സി എ സി എം ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികള് ചിലപ്പോ ഈ പറയുന്ന ഒക്കെ ഓൾറെഡി കടന്നു പോയിട്ടുള്ളതായിരിക്കും പ്രൊഫഷണൽ കോഴ്സിൽ ഓൾറെഡി ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല നല്ല ടച്ച് ഉണ്ടായിരിക്കും പിന്നെ ഡിഗ്രിക്ക് ജി എസ് ടി പഠിച്ച് അത്യാവശ്യം ഓർമ്മയുള്ള ആൾക്കാർക്ക് ആ കേൾക്കുമ്പോ ഇതൊക്കെ പഠിച്ചിട്ടുള്ളൊരു ഇതുണ്ടാകും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് മറ്റൊരു ടോപ്പിക് നിങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ആ ജി എസ് ടി എന്ന് പറഞ്ഞുള്ള പേപ്പറിൽ സിക്സ് പഠിച്ചിട്ടുള്ളതാണ് അത് കുറച്ചും കൂടി ഡെപ്തില് നമുക്കവിടെ മനസ്സിലാക്കാനുണ്ട് കോമ്പോസിഷനിലെ വി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞു സി എസ്ഇ എം എ സി എസ് ഒക്കെ പഠിക്കാൻ കുട്ടികൾക്കൊരു കുറച്ചും കൂടി ഒരു ടച്ച് ഉണ്ടായിരിക്കും അതല്ലാത്തവര് കൂടുതൽ ടൈം എടുത്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ടേമുകൾ മനസ്സിലാക്കാനും ഇതിന്റെ ലോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയില്ല പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ് ടോപ്പിക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ് ഏഹ് നമുക്ക് ജി എസ് ടിയുടെ ബേസിക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് പിന്നെ ടി സി എസിനെ പറ്റിയുള്ള കാര്യങ്ങള് ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ അപ്പോൾ ടി ഡി എസ് ഫസ്റ്റ് ചാപ്റ്റർ കൺസെപ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കാനുണ്ട് റീഫണ്ട് ഓഫ് ജി എസ് ടി ലാസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോൾ പിന്നെ പ്രോബ്ലംസ് ചെറുതായിട്ട് കാണാനുണ്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജി എസ് ടീനെ റിലേറ്റ് ഇതിലുള്ള പ്രോ തിയറിക്കും പ്രോബ്ലത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അഞ്ച് മാർക്കിൻ്റെ മെസ്സേജ് ഒക്കെ പ്രോബ്ലംസ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കാണാനുള്ള ജി എസ് ടിയുടെ കേട്ടോ ഓക്കെ ഇനി സെക്കൻഡ് യൂണിറ്റ് ജി എസ് ടി തന്നെയാണ് അതിന്റെ ഫൈലിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ കുറച്ച് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏരിയസ് ആണ് കൂടുതൽ ഇവിടെ അതിന്റെ ബെനഫിറ്റ്സ് ജി എസ് ടി റിട്ടേണിന്റെ എങ്ങനെയാണ് ഫയൽ ചെയ്യുക അതിന്റെ സ്റ്റെപ്പുകൾ ജി എസ് ടി ആർ വൺ അതുപോലെ തന്നെ ബി ടു ബി ഓരോ എന്താണ് പറയുക ഔട്ട് പേർട്ട് സപ്ലൈ ഇൻപേർട്ട് സപ്ലൈ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് അതിന്റെ ഡീറ്റെയിൽസ് ജി എസ് ടി ആർ എ ജി എസ് ടി ഫയൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ അവർക്കൊക്കെ ഇത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ജി എസ് ടി ഫയലിംഗ് ഒക്കെ ഡ്യൂ ഡേറ്റ് അതിന്റെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഡെപ്തില് പഠിക്കാനാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ജി എസ് ടി ആർ ത്രീ ബി ജി എസ് ടി ആർ ഫോർ ഓക്കെ ഔട്ട്വേഡ്സ് സപ്ലൈ അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മൊത്തം ജി എസ് ടി ഫയൽ ചെയ്യണം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് സോ അതുകൊണ്ടാണ് ഈ പേപ്പറിനെ അതാണ് ചാപ്റ്റർ ജി എസ് ടിവേഴ്സല് അപ്പൊ ജി എസ് ടിയുടെ രണ്ട് യൂണിറ്റുകൾ നമുക്ക് വരുന്നത് കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻകം ടാക്സിന്റെ അതിന്റെ പ്രാക്ടിക്കൽ ഏരിയ ഈ പറയുന്ന രണ്ട് ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം അക്കൗണ്ടിങ് ഫോർ ടി ഡി എസ് ആൻഡ് ടി സി എസ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ പിന്നെ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ കാര്യം ഓക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള എന്താണ് ഫൈവ് ഹെഡ്സും കാര്യങ്ങളൊക്കെയാ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഇവിടെ അതൊക്കെ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അക്കൗണ്ടിങ് ഫോർ ടി ഡി എസ് ആൻഡ് ടി സി എസ് എന്താണ് അതിന്റെ കാര്യങ്ങളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ടി ഡി എസ് പറ്റിയിട്ടും അതായത് നമ്മള് കമ്പറ്റീഷൻ ഓഫ് ടോട്ടൽ ഇൻകം വരെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് സമ്മ് ചെയ്തിട്ട് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും സ്ലാബുകൾ കാണാൻ പറ്റും ഓക്കെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് സ്ലാബ് ഡീറ്റെയിൽസ് എ എം ടി എന്താണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ഒന്നും നിങ്ങൾ ഡിഗ്രി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലേ ഡൊമസ്റ്റിക് കമ്പനിയുടെ കാര്യങ്ങള് ദെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ എങ്ങനെയാണ് വരുന്നത് ടി സി എസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡെപ്തില് കാണാൻ സാധിക്കും ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമുക്ക് പ്രാക്ടിക്കൽ ഇതില് അതിന്റെ പ്രോബ്ലംസ് ആണ് പിന്നെ വരുന്നത് ജനറൽ എൻട്രി എങ്ങനെയാണ് നമ്മളത് വരുമ്പോൾ എൻട്രി എങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇതൊന്നും നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നില്ല എൻട്രി അല്ല അക്കൗണ്ടിങ് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ലല്ലോ ടാക്സേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല പിന്നെ ഈ ടി ഡി എസ് റിട്ടേൺ ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പിന്നെ അഡ്വാൻസ് ടാക്സ് അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കും ഗ്രോസ് ടോട്ടൽ ഇൻകം ഫുൾ പ്രോബ്ലംസ് ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക ടി ഡി എസ് ടി സി എസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഇൻകത്തിന്റെ ഒക്കെ തന്നിട്ടുള്ളത് അതാണ് നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏരിയയിൽ ഓക്കെ വരുന്നത് കേട്ടോ ടിയിൽ നിന്നും അതുപോലെ തന്നെ ടാക്സിൽ നിന്നും ഇൻകം ടാക്സിൽ നിന്നും പ്രോബ്ലംസ് വരാറുണ്ട് നമുക്ക് തിയറി പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയാൽ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതാണ് ഇനി ലാസ്റ്റ് ഫൈലിംഗ് ഓഫ് ഇൻകം ടാക്സ് ജി എസ് ടിയുടെ ഫൈലിങ് കണ്ട പോലെ തന്നെ ഇവിടെ ഇതിന്റെ ഫൈലിംഗ് ആണ് ഐ ടിആർ വണ് റിട്ടേൺ ഫയൽ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും മാൻഡേറ്ററിട്ടേൺ പലതരത്തിലുള്ള റിട്ടേൺ റിട്ടേൺ ഓഫ് ലോസ് റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് ഡിഫക്റ്റീവ് റിട്ടേൺ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേണിനെ പറ്റിയിട്ട് ഡെപ്തില് മനസ്സിലാക്കാനുണ്ട് അതിന്റെ ഫയലിങ്ങിലോട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് കാര്യങ്ങള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐ ടി ആറ് ഐ ടിആർ വൺ ടു ത്രീ ഉം ഓരോരുത്തർക്കും അതിന്റെ ഡേറ്റ് എങ്ങനെയാണ് ഏർ ഇതാ ഏതൊക്കെ ഡിഡക്ഷൻസിന്റെ കേസസ് ഉം ലൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ വശങ്ങളാണ് നമുക്ക് ശരിക്കും ഇവിടെ കാണാനുള്ള കണ്ടോ അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഐ ടിആർ ഫയൽ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യുന്നു ഐ ടി ആർ ജനറേറ്റ് ഡെയിലി ലൈഫിൽ ഇത് എസ് ആറുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ കണ്ടോ ഒരു എത്ര സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു എന്നുള്ളതാണ് ലാസ്റ്റ് അപ്പൊ ഇങ്ങനെ ടോട്ടൽ നമുക്ക് രണ്ട് ബ്ലോക്കുകളാണ് പഠിക്കാനുള്ള ഇന്റര ടാക്സ് ഇതിന് ജി എസ് ടിയുടെ കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും ജി എസ് ടി എന്ന് പറയുമ്പോൾ ഓരോ ഏരിയാസും അതിൻ്റെ ലോ കുറച്ച് കട്ടിയാണ് നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഓൺവേർട്സിലൊക്കെ ഓൺവേർസിലെന്ന് പറഞ്ഞാൽ നമുക്കത് എഴുതിപൊലിപ്പിക്കാൻ പറ്റുള്ളൂ ലോയാണല്ലോ ഇതൊക്കെ അപ്പം ജി എസ് ടി പ്രാക്ടിക്കൽ വശങ്ങളുണ്ട് ജി എസ് ടിയുടെ ബേസിക് ബേസിക്സ് കവർ ചെയ്യാനുണ്ട് ഇൻകം ടാക്സിന്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പേടിക്കാക്ടിക്കൽ ഏരിയാസാണ് കൂടുതലുള്ളത് രണ്ട് ബ്ലോക്കുകളിൽ നാല് മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ആദ്യത്തെ പേപ്പർ ഞാനിപ്പോ അഞ്ച് പേപ്പർ ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് സെമസ്റ്റർ എം കോം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള അതിൽ ആദ്യത്തെ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടാക്സേഷൻ പ്രോബ്ലം പേപ്പറിലോട്ടാണ് നമ്മൾ അതിന്റെ സിലബസും ഡീറ്റെയിൽസിലോട്ടും പോയ ഇനി ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗം എന്നുള്ള മറുപടി ഇതിനെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തന്നെ പഠിക്കണോ ജി എസ് ടി അതുപോലെ തന്നെ ഇതിനൊക്കെ നമുക്ക് മറ്റ് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യണമുണ്ട് പ്രശ്നമുണ്ടോ അപ്പൊ നിങ്ങളുടെ ഇത് പറയാനുള്ളത് നമുക്ക് സ്റ്റഡി മെറ്റീരിയലിന്റെ ഇത് ടാക്സ് ലോ ആയതുകൊണ്ട് തന്നെ എല്ലാ ബുക്കിലും ഈ സെയിം കണ്ടന്റ് തന്നെ കാണാൻ പറ്റും റഫറൻസ് ബുക്കുകൾ അപ്പൊ മെഹ്റാ ബുക്കില് ഈ സെയിം എന്താണ് ജി എസ് ടി റിലേറ്റ് ചെയ്തുള്ള ഇൻകം ടാക്സിന്റെ കാര്യങ്ങളോ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നോക്കുന്ന കുഴപ്പമില്ല ബട്ട് സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം ഇപ്പൊ ജി എസ് ടിയുടെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും നമുക്ക് ചിലപ്പോ ഈ സെയിം സെയിം കാര്യം തന്നെ നിങ്ങള് മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ഏഹ് അപ്പോ അത് വായിക്കുന്നോണ്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം കണ്ടന്റ് ഉണ്ടാവണമെന്ന് മാത്രം ഇത് ജി എസ് ടി ലോ എന്ന് പറയുമ്പോ ഇതെല്ലാത്തിലും ഇത് തന്നെയാ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഒന്നും ഇല്ല അപ്പോ നമ്മളാണെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ് ഇതിൽ സ്റ്റഡി മെറ്റീരിയലിന്റെ സിലബസ് ബേസ് ചെയ്തിട്ട് ഇപ്പൊ റെഫറൻസ് ബുക്കുകൾ നല്ലതുണ്ടെങ്കിൽ ഇവർ തന്നെ റഫറൻസ് ബുക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലത്തെയും കാര്യങ്ങൾ പഠിപ്പിക്കും നോട്ട്സ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓക്കെ അപ്പൊ അതൊന്നും ഒരു പ്രശ്നമില്ല കണ്ടന്റ് കിട്ടണം നല്ല രീതിയിൽ ക്വസ്റ്റിനെ ആൻസർ ചെയ്യണം എന്ന് മാത്രം ഓക്കെ ദാറ്റ്സ് അബോട്ട് അതിനുള്ള ഒരു മറുപടി ഇനി സ്റ്റഡി മെറ്റീരിയലിനെ പറ്റിയിട്ട് പറയാനുള്ളത് ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് എല്ലാ എന്താണ് ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലിൻ്റെ പോലെ തന്നെ ഒരു ക്വാളിറ്റി തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നുള്ളോ ഇനി നമുക്ക് ീറ്റെയിൽഡായിട്ട് പോകുമ്പോഴാണ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളും പ്രസന്റേഷനുകളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അറ്റ് പ്രസന്റ് ഓൺ ആൻ ആവറേജ് ഒരു ആവറേജ് മെറ്റീരിയൽ മാത്രമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴും കാണാൻ സാധിക്കുന്ന എന്താ നമുക്ക് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കാരണം ആ രീതിയിലൊരു പ്രെസൻറ്റേഷനാ നമ്പർ ഓഫ് പേജസ് ഒക്കെ കുറവായിരിക്കും ബുക്കിൽ അതിനെ മറിച്ച് നമുക്ക് നല്ല ബുക്കുകൾ റെഫറൻസ് ബുക്കിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ ആ ഒരു കുറവ് എന്തായാലും നമുക്കവിടെ കാണാൻ സാധിക്കും ഓക്കെ സോ ഇതാണ് സിലബസ് ഡീറ്റെയിൽസ് സ്റ്റഡി മെറ്റീരിയലിൻ്റെ മൊത്തം ഡീറ്റെയിൽ പറയാനുള്ള അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെയും എന്താണ് സിലബസ് അനാലിസിസും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു